ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൗഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ, 200-ൽ അധികം കാർ പാർക്കിംഗ്, 250 സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ, 7 ലക്ഷറി സ്യൂട്ട് റൂമുകൾ. ആണ്ട് നേർച്ച February 13 ആഘോഷിക്കും. ഇതിന്റെ മുന്നോടിയായി മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. ആഗ്രഹ സഫലീകരണത്തിനായി ആബലവൃദ്ധം വിശ്വാസികൾ പതിറ്റാണ്ടുകളായി വിശ്വാസമർപ്പിച്ചു വരുന്ന തൃത്താല പൈതൽ ജാറം ആണ്ട് നേർച്ച ചൊവ്വാഴ്ച ആഘോഷിക്കും. ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഞായറാഴ്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ്, തിങ്കളാഴ്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, മരുന്ന് വിതരണം എന്നിവ നടക്കും. ചൊവ്വാഴ്ച നടക്കുന്ന ആണ്ട് നേർച്ചയുടെ ഭാഗമായി കാലത്ത് മൗലിദ് പാരായണം, കൂട്ട സിറായത്ത്, ഖുറാൻ പാരായണം, ഉച്ചയ്ക്ക് ഭക്ഷണ വിതരണവും നേർച്ച കൊടിയേറ്റവും നടക്കും. 100 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് തൃത്താല പൈതൽ ജാറവും ആണ്ട് നേർച്ചയും. ഈ വർഷത്തെ പൈതൽ ജാറം ആണ്ട് നേർച്ചയുടെ ഭാഗമായി കോയമ്പത്തൂർ KG ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് പള്ളിയങ്കണ സംഘടിപ്പിക്കുന്നത്. കാർഡിയോ വിഭാഗം, റേഡിയോളജി വിഭാഗം, പൾമണോളജി വിഭാഗം, ജനറൽ ഫിസിഷ്യൻ, ഓർത്തോ വിഭാഗം, നേത്രവിഭാഗം എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലൂടെ ലഭ്യമാവും. രാവിലെ 9 മുതലാണ് മെഡിക്കൽ ക്യാമ്പ് പരിശോധനകൾ ആരംഭിക്കുക. വാവനൂർ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നീണ്ട പാരമ്പര്യമുള്ള ഒരുപാട് വിദഗ്ധ ഡോക്ടർമാർ പ്രവർത്തിക്കുന്ന കോയമ്പത്തൂർ KG ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പങ്കെടുക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പാണ് 11 ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് പത്മശ്രീ നേടിയ ബഹുമാനപ്പെട്ട ജി ഭക്തവത്സലം ചെയർമാനായിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മികച്ചു നിൽക്കുന്നൊരു സ്ഥാപനമാണ്. അവിടുത്തെ 25 ഡോക്ടർമാരടക്കമുള്ള 25 പാരാ മെഡിക്കൽസിൻ്റെ സേവനമാണ് നമുക്ക് ലഭിക്കുന്നത്. മെഡിക്കൽ ക്യാമ്പിലെത്തുന്നവർക്ക് പ്രാഥമിക ലാബ് സൗകര്യം രാവിലെ 8 മുതൽ 9 തൃത്താല കേരള മെഡിക്കൽ ലാബ് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വരുന്ന ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് ECG, ECO, വെരിക്കോ സംബന്ധമായ ചെക്കപ്പുകൾ ഫ്രീയായിട്ട് നടത്തി കൊടുക്കുന്നതാണ്. ഇതിനുവേണ്ടി തൃത്താല മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് ഒരു സ്വതന്ത്ര സംഘം രൂപീകരിച്ചിട്ടുണ്ട്. നാട്ടിലെ ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സഹർഷം